നമസ്കാരം. തിരുപ്പതിയെക്കുറിച്ചും അവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. മഹാവിഷ്ണുവിനെ വെങ്കടേശ്വരനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന് ധാരാളം നിഗൂഢതകളും വിശ്വാസങ്ങളും സ്വന്തമായിട്ടുണ്ട്. അതിലൊന്നാണ് ഇവിടുത്തെ പ്രശസ്തമായ സ്വർണക്കിണർ. സ്വർണക്കിണറിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് വിജയനഗര രാജാക്കന്മാരുടെ കാലത്താണ്. വിജയനഗര രാജാവായ കൃഷ്ണദേവരായർ തൻ്റെ ഭക്തിയുടെ പ്രതീകമായിട്ടാണത്രേ സ്വർണക്കിണർ നിർമ്മിക്കുന്നത്. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. തിരുമലയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇതിൻ്റെ ചരിത്രം അല്പം അറിഞ്ഞിരിക്കണം. രാജഭരണകാലത്ത് തന്നെ ഇവിടുത്തെ സ്വർണക്കിണർ അടച്ചു പൂട്ടി എന്നാണ് വിശ്വാസം. പേര് സൂചിക്കുന്നത് പോലെ തന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു കിണറുണ്ടായിരുന്നു അത്രേ. കുറേ കാലത്തോളം ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കുമായി ഈ കിണറിൽ നിന്നും വെള്ളം ശേഖരിക്കുമായിരുന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷം ഇതിൻ്റെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പതുക്കെ മറിഞ്ഞ ഇതിനു പകരം മറ്റൊരു കിണർ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ജലം മലിനമാണോ എന്ന സംശയത്തെ തുടർന്ന് ഇത് ഒഴിവാക്കുകയായിരുന്നു. വീണ്ടും 2007 ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. തിരുമലയിൽ കാണപ്പെടുന്ന 7 കുന്നുകളിലൊന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ ക്ഷേത്രം സപ്തഗിരി എന്നറിയപ്പെടുന്നു. വിഷ്ണു കിടക്കുന്ന ശേഷനാഗത്തിൻ്റെ 7 ഫണങ്ങളോട് ഈ 7 മലകളെ താരതമ്യം ചെയ്തിരിക്കുന്നത് ചിലയിടങ്ങളിൽ കാണാൻ സാധിക്കും. അതിൽ 7-ാമത്തെ ഫണം അഥവാ 7-ാമത്തെ മലയായ വെങ്കടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുവിനെ വെങ്കടേശ്വര രൂപത്തിൽ ആരാധിക്കുന്ന ഇവിടം ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായ ക്ഷേത്രമാണത്രേ. ബാലാജി, ഗോവിന്ദ, ശ്രീനിവാസ തുടങ്ങിയ പേരുകളിലും വെങ്കടേശ്വരൻ ഇവിടെ അറിയപ്പെടുന്നു. വൈകുണ്ഠമാസത്തിലെ ഏകാദശിയിലാണ് ഇവിടുത്തെ ഏറ്റവും പുണ്യദിവസമായി കണക്കാക്കപ്പെടുന്നത്. ആ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് പാപമോചനവും മോക്ഷഭാഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് തലമുടി. ഇവിടെ എത്തുന്നവരിൽ മിക്കവരും ഭഗവാന് കാണിക്കയായി തങ്ങളുടെ തലമുണ്ഡനം ചെയ്ത ആ തലമുടി ഇവിടെ സമർപ്പിക്കും. ഇങ്ങനെ കിട്ടുന്ന മുടി ക്ഷേത്രഭരണ സമിതി ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ്. ഐതിഹ്യം അനുസരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന മുടി മുഴുവനും ഗന്ധർവ രാജകുമാരിയായ നീലാദേവിക്കുള്ളതാണത്രേ. ഒരിക്കൽ ബാലാജിയുടെ തല ഒരു ആട്ടിടയനുമായി കൂട്ടിയൊടുക്കുകയുണ്ടായി. ഇടിയുടെ ആഘാതത്തിൽ ബാലാജിയുടെ തലയുടെ ഒരു ചെറിയ ഭാഗത്തെ മുടി നഷ്ടപ്പെട്ടു. ഇത് കണ്ട ഗന്ധർവ രാജകുമാരിയായ നീലാദേവി തൻ്റെ മുടിയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് മാന്ത്രിക ശക്തിയാൽ ബാലാജിയുടെ തലയിൽ വെച്ചു കൊടുത്തു. ദേവിയുടെ ത്യാഗത്തിൽ സംപ്രീതനായ ബാലാജി ദേവിക്കൊരു വാക്കു കൊടുത്തു. ഇവിടെ എത്തുന്ന തൻ്റെ ഭക്തർ തലമുണ്ടനം ചെയ്യുമെന്നും നീലാദേവിയായിരിക്കും അതിൻ്റെ അവകാശിയെന്നുമായിരുന്നു അത്. ഇവിടുത്തെ 7 കൊന്നുകളിൽ ഒന്നിൻ്റെ പേര് നീലാദ്രി എന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകളാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. വിഗ്രഹത്തിന് മുന്നിലാണ് ഈ അത്ഭുത കാഴ്ചയുള്ളത്. തിരുമലയിലെ ഭഗവാൻ വിഷ്ണു ആണെങ്കിലും മുരുകനാണെന്ന് യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. പണ്ട് തിരുമല ക്ഷേത്രം ഒരു മുരുകൻ ക്ഷേത്രമായിരുന്നു എന്നും അതിനെ പിന്നീട് ബാലാജി ആക്കി മാറ്റി എന്നുമാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.